ഡോക്ടർ പി അനിൽകുമാർ. അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ച ഒരു ഘട്ടമായിരുന്നു അഞ്ചാം ഘട്ടത്തിൽ. പക്ഷേ മുന്നണികളെല്ലാം ഇപ്പോൾ ആശങ്കയിലാണ്. പ്രതീക്ഷിച്ചത്ര പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. അഞ്ചാം ഘട്ടത്തിലും ഈ ആവേശം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവേ പഴയ ശതമാനക്കണക്കുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ, അത് കുറവായാലും കൂടുതലായാലും പലപ്പോഴും എന്തിൻ്റെ ഒരു സൂചനയാണ്, ഏതോ ഒരു മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വലിയ തരത്തിലുള്ള കുറവുകൾ വന്നാൽ, അതുപോലെ വലിയ വർധനവ് വന്നാൽ ജനങ്ങളുടെ ഒരു ഒരു പ്രതികരണം, അതായത് ശക്തമായി ഒന്നുകിൽ മാറ്റത്തിന് വേണ്ടി എന്നുള്ള ഒരു 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 തീരുമാനമാണ് പലപ്പോഴും പ്രതിഫലിക്കുന്നത്. അങ്ങനെ വലിയ പോളിംഗ് ശതമാനം ഉയർന്നാൽ, കാരണം അതൊരു സപ്പോർട്ടീവ് അല്ല, നിൽക്കുന്ന സിസ്റ്റത്തിനൊരു ഒപ്പോസിഷൻ വരുമ്പോഴാണ് അത് കൂടുതൽ അങ്ങനെ പ്രകടമാകുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുവേ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചിലയിടത്തൊക്കെ പോളിംഗ് ശതമാനം വളരെ കുറവാണ്, അല്ലെങ്കിൽ ഏകദേശം തുല്യമായി വരുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പശ്ചിമബംഗാൾ. പശ്ചിമബംഗാളിൽ ഏതാണ്ട് 73% പോളിംഗ് വലിയ പോളിംഗാണ് രേഖപ്പെടുന്നു. ജമ്മു ആൻഡ് കാശ്മീർ വരുന്ന പ്രദേശം, അല്ലെങ്കിൽ ലഡാക്ക് പോലുള്ള പ്രദേശം, ഇങ്ങനെ വളരെ ചെറിയ ചില സ്ഥലങ്ങളിൽ വളരെ വലിയ ഒരു വ്യത്യാസം പോളിംഗിൽ കുതിച്ചു കെട്ടാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. ഒന്നുകിൽ അത് വിരുദ്ധമായി അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് അതെന്തായാലും കാത്തിരുന്ന് കാണാനേ മതിയാകൂ. സാധാരണ അത് ഭരിക്കുന്ന സർക്കാരിന് എതിരായിട്ടാണ് പലപ്പോഴും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി ആയിട്ടാണ് പലപ്പോഴും ഇത്ര വലിയൊരു വർധന അല്ലെങ്കിൽ ഒരു മാറ്റം പ്രകടമാകുന്നത്. അല്ലെങ്കിൽ എന്തോ ജനങ്ങൾക്ക് പറയാനുണ്ട്, ഏതോ ഒരു സഖ്യത്തിന് വലിയ ഒരു പിന്തുണ അവർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അത് ചിലപ്പോൾ നിലനിൽക്കുന്നതാവാം, ചിലപ്പോൾ പുതിയൊരു സർക്കാരിന് വേണ്ടിയുള്ളതാവാം. എന്തായാലും അത് വളരെ ഡെഫിനറ്റ് ആയിട്ടൊരു ഒപ്പീനിയനാണ് പ്രകടമാക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ പ്രകടമാകാത്തതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവേ ബി ജെ പി സർക്കാരിൻ്റെ മൂന്നാം സർക്കാർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മോദി 3-0 വരാൻ സാധ്യതയുണ്ടെന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം ഏതാണ്ട് എല്ലാ തരത്തിലുള്ള സർവേകളും തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പി വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടം പൂർത്തിയാകും, അഞ്ചാം ഘട്ടം ഏകദേശം പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 10-39 മണ്ഡലങ്ങളിലായി ഏകദേശം 10-32 മണ്ഡലങ്ങളിൽ നേരത്തെ ബി ജെ പി, ഏതാണ്ട് 39-40 സീറ്റോളം നേരത്തെ ബി ജെ പി വിജയിച്ച് കയറിയ സ്ഥലമാണ്. ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളും എൻ ഡി എ വിജയം കൊയ്ത ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഡെഫിനറ്റ് ആയിട്ടൊരു ചേഞ്ചിനെ പ്രകടമാക്കുന്നുണ്ടെങ്കിലാണ് പൊതുവെ സാധാരണത്തിലുള്ള ഒരു വലിയ റിഫ്ലക്ഷൻ വരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ രാഷ്ട്രീയം നമ്മൾ നോക്കാമെങ്കിൽ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിലായാലും ഇതര പ്രദേശങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള, പശ്ചിമബംഗാളായാലും ഇങ്ങനെ നമ്മൾ ഒഡീഷ ആയാലും ഇവിടെയൊക്കെ വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട് എങ്കിലും അതൊക്കെ ഇപ്പം ഒരിടത്തുനിന്ന് ഒരു കക്ഷിയെ അടർത്തി മാറ്റുന്നുവെങ്കിൽ മറ്റൊരു കക്ഷിയെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. അതിപ്പം നമുക്ക് ഇപ്പം മഹാരാഷ്ട്ര എടുക്കാമെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ വലിയ തരത്തിലുള്ള ഒരു മാറ്റമല്ല, വലിയ കുറവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിലും കുറവ് പ്രകടമാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലല്ല ഈ കുറവ് പ്രകടമായതെന്ന് നമുക്കറിയാം. തുടക്കം മുതൽ തന്നെ ഈ ഒരു 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 പൊതുവേ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു ഒരു, അല്ലെങ്കിൽ അവരുടെ വോട്ടിംഗ് അപ്പതി വർദ്ധിച്ചു വരുന്നു, അതിനോടുള്ള ഒരു വിയോജിപ്പ് വർദ്ധിച്ചു വരുന്നു. അത് തെരഞ്ഞെടുപ്പിനോടുള്ള വിയോജിപ്പ് എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ വോട്ട് ചെയ്യാനുള്ള ഒരു ഉൾപ്രേരണ അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ഒരു ഒരു അലസത ഇക്കാര്യത്തിൽ കാണിക്കുന്നത് ഒരു ഒരു ജനാധിപത്യത്തിനൊട്ടും ഭൂഷണമായൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒന്നുകിൽ തെരഞ്ഞെടുക്കുന്ന നിലനിൽക്കുന്ന സർക്കാർ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. കാരണം വലിയ മാറ്റം വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ വലിയ ഒരു കുതിച്ചുചാട്ടം, അല്ലെങ്കിൽ വലിയൊരു വ്യത്യാസം പലപ്പോഴും അവർ ഈ വോട്ടിംഗ് ശതമാനത്തിൽ പ്രകടമാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു മാറ്റം ഒരുപക്ഷെ പ്രകടമാകാത്തതായിരിക്കാം ഒരു കാരണമെന്ന് ഞാൻ കണക്കാക്കുന്നു.